വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ചാൽ ഇതിനപ്പുറം അഭിനയം കാണണം എന്ന തലക്കെട്ടോടെ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വിവാഹവേളയിലെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ് വരൻ താലികെട്ടാനൊരുങ്ങവെ കുഴഞ്ഞു വീഴുന്ന വധു എണീറ്റ് അലമുറയിട്ടു കരയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് കണ്ടപാതി കാണാത്ത പാതി മലയാളികൾ അത് ഷെയർ ചെയ്തു വീഡിയോ വൻ പ്രചാരം നേടി പലരും വധുവിന്റെ അഭിനയമാണെന്നും വരനെ ചതിച്ചെന്നും കമന്റുകളുമായി എത്തി എന്നാൽ ഇതൊക്കെ കണ്ട് വേദനിക്കുകയാണ് ഈ വീഡിയോയിലുള്ള കുമ്പനാട് സ്വദേശിയായ വരൻ ശ്രീരാജും ഭാര്യ വർഷയും സത്യം അതീവ ദുഃഖത്തോടെയാണ് ഇവർ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പന്തളത്ത് ഇവരുടെ വിവാഹം നടന്നത് പത്തൊൻപത് വയസ്സിലായിരുന്നു വർഷയുടെ വിവാഹം നടന്നത് കരൾ രോഗത്താൽ മരണം മുന്നിൽ കണ്ട പിതാവിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു മകളെ നേരത്തെ വിവാഹം ചെയ്യിച്ചത് അങ്ങനെ ശ്രീരാജുമായുള്ള നിശ്ചയം നടത്തി പിന്നാലെ വിവാഹവും എന്നാൽ ഇതിനു മുമ്പ് തന്നെ വർഷയുടെ പിതാവ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ഐ സിയുവിൽ ആയി വിവാഹം മാറ്റിവെക്കാമെന്ന് കരുതിയെങ്കിലും പിതാവ് സമ്മതിച്ചില്ല ഇതോടെ മനസ്സില്ലാ മനസ്സോടെ വർഷ വധുവായി ഒരുങ്ങി ഒരു പോളെ കണ്ണടയ്ക്കാതെ ആശുപത്രിയിൽ നിന്നായിരുന്നു വർഷ വിവാഹ പന്തലിലേക്ക് എത്തിയത് വിവാഹവേഷം ധരിച്ച് പന്തലിൽ എത്തുമ്പോഴും വലിയ തളർച്ചയായിരുന്നു വർഷയ്ക്ക് ആഹാരം പോലും കഴിക്കാതിരുന്നതിനാൽ പലവട്ടം തലചുറ്റി വീണിരുന്നു താലി കെട്ട് സമയമായപ്പോഴും സംഭവിച്ചത് അതുതന്നെയായിരുന്നു തലചുറ്റി വീണു വരൻ ശ്രീരാജനും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ നേരത്തെ അറിയാമായിരുന്നതിനാൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം മുഹൂർത്തം കഴിയും മുമ്പേ താലി ചാർത്തി പിന്നാലെ വർഷയ്ക്ക് ആശുപത്രിയിൽ ചികിത്സയും നൽകി സന്തോഷത്തോടെ ജീവിതവും ആരംഭിച്ചു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വർഷയുടെ അച്ഛൻ മരിച്ചത് ആ സമയത്താണ് വീഡിയോ ആരോ വ്യാജ തലക്കെട്ടോടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് വീഡിയോ വൻ വൈറലായതോടെ വർഷയും ശ്രീരാജും തകർന്നുപോയി ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ വരെ ആലോചിച്ചെന്ന് ഇവർ പറയുന്നു ഇപ്പോൾ വീഡിയോക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇവർ വീഡിയോ പ്രചരിപ്പിച്ചതിനു കാരണക്കാരനെ പോലീസ് കണ്ടെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം വർഷയെ ആരും തെറ്റിദ്ധരിക്കരുതെന്നും ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നും ശ്രീരാജ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ